നെടുമ്പയിൽ ചുരം റോഡ് പ്രവൃത്തി മന്ദഗതിയിലെന്ന് ആരോപണം. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെ എത്തിച്ച് പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിള്ളലുണ്ടായ സ്ഥലത്ത് മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലെ നെടുമ്പൊയിൽ ചുരം റോഡിന്റെ പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. നെടുമ്പൊയിൽ ചുരം റോഡിലെ നാലാമത്തെ ഹെയർപിൻ വളവിന് സമീപത്ത് വിള്ളലുണ്ടായ സ്ഥലത്ത് മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് നിലവിൽ നടക്കുന്നത്. എന്നാൽ ഈ പ്രവൃത്തി മന്ദഗതിയിൽ നടക്കുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. രണ്ട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. 100 മീറ്ററോളം റോഡിലെ 100 മീറ്ററോളം തന്നെ മണ്ണാണ് നീക്കം ചെയ്യേണ്ടത്. എത്രത്തോളം ആഴത്തിൽ മണ്ണു നീക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെക്കുറിച്ചും പൊതുമരാമത്ത് വകുപ്പിന് വ്യക്തതയില്ലാത്തതിനെയാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്കു ശേഷമാണ് റോഡ് നിർമ്മാണം ആരംഭിക്കുക. എത്രയും വേഗം തന്നെ മണ്ണ് നീക്കം ചെയ്യുന്നതിനായി കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും വലിയ ലോറികളും എത്തിക്കണമെന്നാണ് നാട്ടുകാരും പഞ്ചായത്ത് ഭാരവാഹികളും ആവശ്യപ്പെടുന്നത്. പി ഡബ്ല്യു ഡിയോടും അതുപോലെ തന്നെ കരാറുകാരനോടും പഞ്ചായത്തിന് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം പോരാ, വളരെ വേഗതയിൽ ഈ റോഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോകണം. അതിനാവശ്യമായ മെഷീനറി സംവിധാനങ്ങൾ കൂടുതൽ വിപുലമായിട്ടുള്ള, പിന്നെ JCB, ഹിറ്റാച്ചി തുടങ്ങിയിട്ടുള്ള മെഷീനറി സംവിധാനങ്ങൾ, അതുപോലെ ടോറസ് ഉൾപ്പെടെയുള്ള പിന്നെ മണ്ണ് നീക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് വളരെ വേഗതയിൽ, വളരെ വിപുലീകരമായ രീതിയിൽ ഇതിൻ്റെ പണി പ്രവർത്തനം നടക്കണം. എങ്കിൽ മാത്രമേ ഗതാഗതം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു നിർദ്ദേശം PWDക്കും അതുപോലെ തന്നെ കരാറുകാരനും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ എത്തിക്കണം, മെഷീനറി സംവിധാനങ്ങൾ ഉണ്ടാകണം, ജനങ്ങളുടെ യാത്രാ പ്രയാസം എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ടതെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഈ കരാറുകാരോട് അതുപോലെ തന്നെ PWDയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം വിള്ളലുണ്ടായ സ്ഥലങ്ങളിൽ കൂടുതൽ വലിയ വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കില്ല എന്നും പരമാവധി വേഗത്തിൽ തന്നെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.